ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ക്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഖാദി ബോർഡ് എൽ ഡി സി എക്സാം സീരീസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ സീരീസാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ഈ വീഡിയോ സീരീസിലെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോ. ഈ വീഡിയോ സീരീസിലെ ആദ്യ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണുക. കൂടുതൽ പി എസ് സി വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ചോദ്യം, ഭട്നഗർ അവാർഡ് ഏത് മേഖലയിൽ നൽകുന്നു? ശാസ്ത്രം. ഭട്നഗർ അവാർഡ് ഏത് മേഖലയിലാണ് നൽകുന്നത്? ശാസ്ത്രം എന്ന മേഖലയിലാണ് ഈ ഭട്നഗർ അവാർഡ് നൽകുന്നത്. ഫ്രാൻസിസ്കോ ഡി അൽമേഡ കണ്ണൂരെത്തിയത് ഏത് വർഷമാണ്? എ ഡി 1505. ഫ്രാൻസിസ്കോ ഡി അൽമേഡ കണ്ണൂരെത്തിയത് ഏത് വർഷമെന്ന് ചോദിച്ചാൽ എ ഡി 1505. പോർച്ചുഗീസുകാരനാണ് ഈ ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? ഇംഗ്ലീഷ് ചാനൽ. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതെന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലീഷ് ചാനലാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് വിപ്ലവമാണ്. ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയ നിയമം ഏതാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയ നിയമം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഭാരത് അലുമിനിയം കമ്പനി ലിമിറ്റഡ് ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡ് സംസ്ഥാനത്താണ്. ഭാരത് അലുമിനിയം കമ്പനി ലിമിറ്റഡ് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. ബാൽക്കോ ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ സംസ്ഥാനം. ഇനി കേരളത്തിൻ്റെ ആകെ വിസ്തീർണം എത്രയാണ്? കേരളത്തിൻ്റെ ആകെ വിസ്തീർണം 38,863 സ്ക്വയർ കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 38,863 സ്ക്വയർ കിലോമീറ്റർ. ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? 1.18%. ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം എന്ന് ചോദിച്ചാൽ അത് 1.18%. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 21. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 21 എന്ന് പഠിച്ചു വയ്ക്കണം. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത്? മലനാട്, ഇടനാട്, തീരപ്രദേശം. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട്? 48%. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട് എന്ന് ചോദിച്ചാൽ അത് 48%. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട്? 42%. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട് എന്ന് ചോദിച്ചാൽ അത് 42%. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം? 10%. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം എന്ന് ചോദിച്ചാൽ അത് 10%. കേരളത്തിലെ ഏറ്റവും ജനവാസം കുറഞ്ഞ മേഖല മലനാട്. കേരളത്തിലെ ഏറ്റവും ജനവാസം കുറഞ്ഞ മേഖലയാണ് മലനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണത്തിലുള്ള ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. 48% എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണത്തിലുള്ള ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. മലനാടിൽ നിന്നുമാണ് കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. കേരളത്തിൻ്റെ വടക്കേറ്റത്തെ ഗ്രാമം ഏതാണ്? തലപ്പാടി. കേരളത്തിൻ്റെ വടക്കേറ്റത്തെ ഗ്രാമം എന്ന് പറയുന്നത് തലപ്പാടിയാണ്, കാസർഗോഡ് ജില്ല. കേരളത്തിൻ്റെ തെക്കേറ്റത്തെ ഗ്രാമം ഏതാണ്? കളീക്കവിള. കേരളത്തിൻ്റെ തെക്കേറ്റത്തെ ഗ്രാമം കളീക്കവിള, തിരുവനന്തപുരം ജില്ല. ദക്ഷിണേന്ത്യയിലെ എവറസ്റ്റ് എന്നറിയപ്പെടുന്നത് ആനമുടി. ദക്ഷിണേന്ത്യയിലെ എവറസ്റ്റ് എന്നറിയപ്പെടുന്നത് ആനമുടിയാണ്. ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നത് എന്താണ്? ആനമല. ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നത് ആനമലയാണ്. ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കാസർഗോഡ്.
ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ തിരുവനന്തപുരവും കാസർഗോഡുമാണ്. തിരുവനന്തപുരം ഏത് ജില്ലയുമായിട്ടാണ് അതിർത്തി പങ്കുവയ്ക്കുന്നത്? കൊല്ലം ജില്ലയുമായിട്ടാണ്. കാസർഗോഡോ? കാസർഗോഡ് കണ്ണൂർ ജില്ലയുമായിട്ടാണ് അതിർത്തി പങ്കുവയ്ക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ എത്രയുണ്ട്? മൂന്ന്. ഏതൊക്കെയാണ് ആ ജില്ലകൾ? ആലപ്പുഴ, കോഴിക്കോട്, കോട്ടയം. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകളുടെ എണ്ണം മൂന്ന്. ആലപ്പുഴ, കോഴിക്കോട്, കോട്ടയം എന്നീ ജില്ലകളാണ് മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ. കേരളത്തിൽ മറ്റു ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ട ഏക ജില്ല ഏതാണ്? കോട്ടയം ജില്ലയാണ്. കേരളത്തിൽ മറ്റു ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ട ഏക ജില്ലയാണ് കോട്ടയം. ഏതൊക്കെ ജില്ലകളാണ് കോട്ടയം ജില്ലയ്ക്ക് ചുറ്റുമുള്ളത്? എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ. കേരളത്തിൻ്റെ തെക്കു വടക്ക് ദൂരം എത്രയാണ്? 560 കിലോമീറ്റർ. കേരളത്തിൻ്റെ തെക്കു വടക്ക് ദൂരം 560 കിലോമീറ്റർ. കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ നീളം 580 കിലോമീറ്റർ ആണ്. കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ നീളം 580 കിലോമീറ്റർ. ചില പ്രസിദ്ധീകരണങ്ങളിൽ 590 കിലോമീറ്റർ എന്നും കാണുന്നുണ്ട്. തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 5. തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 5 ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ജില്ല ഏത്? കണ്ണൂർ ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ജില്ല കണ്ണൂരാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് തീരപ്രദേശമുള്ള ജില്ല ഏതാണ്? കൊല്ലം. കേരളത്തിൽ ഏറ്റവും കുറവ് തീരപ്രദേശമുള്ള ജില്ല കൊല്ലം ജില്ലയാണ്. ചാകരയ്ക്ക് പ്രസിദ്ധമായ പുറക്കാട് കടപ്പുറം ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിൽ. ചാകരയ്ക്ക് പ്രസിദ്ധമായ പുറക്കാട് കടപ്പുറം ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഏതാണ്? ആലപ്പുഴ. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴയാണ്. പാപനാശം ബീച്ച് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. പാപനാശം ബീച്ച് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാറാട് ബീച്ച് ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ല. മാറാട് ബീച്ച് കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തങ്കശ്ശേരി ബീച്ച് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. തങ്കശ്ശേരി ബീച്ച് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ കിഴക്കുഭാഗത്തെ അതിരായി കണക്കാക്കുന്നത് പശ്ചിമഘട്ടമാണ്. കേരളത്തിൻ്റെ കിഴക്കുഭാഗത്തെ അതിരായി കണക്കാക്കുന്നത് പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എത്രയാണ്? 6. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ 6 ആണ്. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം 2012 ആണ്. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം 2012. യുനെസ്കോ പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉൾപ്പെട്ട പ്രദേശങ്ങളുടെ എണ്ണം 39. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉൾപ്പെട്ട പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ്? 39. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. പശ്ചിമഘട്ടത്തിലെ ആകെ ചുരങ്ങളുടെ എണ്ണമാണ് 16. പശ്ചിമഘട്ടത്തിലെ ആകെ ചുരങ്ങളുടെ എണ്ണം 16. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരവും കേരളത്തിലെ ഏറ്റവും വലിയ ചുരവും പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരത്തിൻ്റെ ശരാശരി വീതി എത്രയാണ്? 30 മുതൽ 40 കിലോമീറ്റർ വരെയാണ്. പാലക്കാട് ചുരത്തിൻ്റെ ശരാശരി വീതി എന്ന് പറയുന്നത് 30 മുതൽ 40 കിലോമീറ്റർ വരെയാണ്. ആര്യങ്കാവ് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ലയാണ്. ആര്യങ്കാവ് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ചുരം ഏതാണ്? ആരുവാമൊഴി ചുരം. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ചുരം എന്ന് പറയുന്നത് ആരുവാമൊഴി ചുരമാണ്. തിരുവനന്തപുരം ജില്ലയിലാണ്. പെരിയഗഡ് ചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? മാനന്തവാടി, മൈസൂർ. പെരിയഗഡ് ചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ മാനന്തവാടി, മൈസൂർ എന്നീ സ്ഥലങ്ങളെയാണ് ഈ പെരിയഗഡ് ചുരം ബന്ധിപ്പിക്കുന്നത്. പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്നതോ? കണ്ണൂർ, കൂർഗ് എന്നീ പ്രദേശങ്ങളെ. കണ്ണൂർ, കൂർഗ് എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നത് പേരമ്പാടി ചുരമാണ്. പാൽ ചുരം ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലങ്ങൾ ഏതാണ്? വയനാട്, കണ്ണൂർ. പാൽ ചുരം ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ അത് വയനാട്, കണ്ണൂർ എന്നീ പ്രദേശങ്ങളെയാണ്.
ബോഡി നായ്ക്കുന്ന ഒരു ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 85. ബോഡി നായ്ക്കുന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 85 ഇടുക്കി മധുരൈ എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഈ ബോഡി നായ്ക്കുന്നൂർ ചുരം. ഇന്ത്യയിലെ ആദ്യ ജിയോ പാർക്ക് എവിടെയാണ്? വർക്കല. ഇന്ത്യയിലെ ആദ്യ ജിയോ പാർക്ക് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് വർക്കലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് എവിടെയാണ്? തെന്മലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് തെന്മല. കേരളത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് എവിടെയാണ്? അഗസ്ത്യവനം. കേരളത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യവനമാണ്. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? അഗസ്ത്യാർകൂടം. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര അഗസ്ത്യാർകൂടമാണ്. അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ മേഖലയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം 2001. അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ മേഖലയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2001. മീശപ്പുലിമല ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. മീശപ്പുലിമല ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടിയാണ് ഈ മീശപ്പുലിമല. ചെമ്പ്ര കൊടുമുടി ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. ചെമ്പ്ര കൊടുമുടി വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അരിമ്പ്ര കുന്നുകൾ ഏത് ജില്ലയിലാണ്? അരിമ്പ്ര കുന്നുകൾ മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അരിമ്പ്ര കുന്നുകൾ മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ഏതാണ്? ശാസ്താംകോട്ട കായൽ. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായലാണ് ശാസ്താംകോട്ട കായൽ. ഉപ്പളക്കായൽ ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ഉപ്പളക്കായൽ കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. പൊന്മുടി സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ശ്രദ്ധിക്കണം. ഷൺമുഖം കനാൽ ഏത് ജില്ലയിലാണ്? തൃശൂർ ജില്ലയിലാണ്. ഷൺമുഖം കനാൽ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ചാലിപ്പുഴയിലാണ്. ഏത് ജില്ല എന്ന് ചോദിച്ചാൽ കോഴിക്കോട്. തുഷാരഗിരി വെള്ളച്ചാട്ടം ചാലിപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഏതാണ്? ആതിരപ്പള്ളി. കേരളത്തിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ആതിരപ്പള്ളിയാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം തൃശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ധോണി വെള്ളച്ചാട്ടം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. ധോണി വെള്ളച്ചാട്ടം കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളാംകുണ്ട് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. കേരളാംകുണ്ട് വെള്ളച്ചാട്ടം മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കവായ് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കണ്ണൂർ ജില്ല. കവായ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പച്ചതുരുത്ത് എന്നറിയപ്പെടുന്ന ദ്വീപ് ഏതാണ്? ധർമ്മടം ദ്വീപ്. കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പച്ചതുരുത്ത് എന്നറിയപ്പെടുന്ന ദ്വീപാണ് ധർമ്മടം ദ്വീപ്. ഗോതുരുത്ത്, മുളവുകാട് എന്നീ ദ്വീപുകൾ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം. ഗോതുരുത്ത്, മുളവുകാട് എന്നീ ദ്വീപുകൾ ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ അത് എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? മരക്കുന്നം ദ്വീപ്, നെയ്യാർ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് മരക്കുന്നം ദ്വീപ്. നെയ്യാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏത്? ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി റെറ്റിന. റെറ്റിനയിലാണ് ഈ പ്രതിബിംബം രൂപം കൊള്ളുന്നത്. കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി റെറ്റിന. ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B3. ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B3 ആണ്. രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന അവസ്ഥയെ എന്തു പറയുന്നു? അഗ്ലൂട്ടിനേഷൻ. രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് അഗ്ലൂട്ടിനേഷൻ. എയ്ഡ്സ് ബാധിക്കുന്ന ശരീരഭാഗം ഏത്? രോഗപ്രതിരോധ സംവിധാനത്തെയാണ് ഈ എയ്ഡ്സ് ബാധിക്കുന്നത്. എയ്ഡ്സ് ബാധിക്കുന്നത് രോഗപ്രതിരോധ സംവിധാനത്തെയാണ്. കോശത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? സൈറ്റോളജി. കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. കണ്ണ് പുറത്തേക്ക് തുറച്ചു വരുന്ന അവസ്ഥ എന്താണ്? എക്സോഫ്താൽമോസ് അഥവാ പ്രോപ്റ്റോസിസ് എന്നും പറയും. കണ്ണ് പുറത്തേക്ക് തുറച്ചു വരുന്ന അവസ്ഥയാണ് എക്സോഫ്താൽമോസ് അഥവാ പ്രോപ്റ്റോസിസ് എന്നറിയപ്പെടുന്നു. സാൾസ് രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ശ്വാസകോശം. സാൾസ് രോഗം ബാധിക്കുന്ന ശരീരഭാഗമാണ് ശ്വാസകോശം എന്ന് പറയുന്നത്.
സലീം അലിയുടെ ആത്മകഥ എന്താണ്? ഒരു കുരുവിയുടെ പതനം. സലീം അലിയുടെ ആത്മകഥ ഒരു കുരുവിയുടെ പതനം. പക്ഷി നിരീക്ഷകനാണ് ഈ സലീം അലി. പി പി എല്ലോ, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്നറിയപ്പെട്ടിരുന്ന ജീവി മൈക്കോ പ്ലാസ്മ ജീവിയാണ്. പി പി എല്ലോ അഥവാ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം ഒരു മൈക്കോ പ്ലാസ്മ ജീവിയാണ്. തിരുമധുരം ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? കരിമ്പ്. തിരുമധുരം കരിമ്പ് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്. മനുഷ്യ ശരീരത്തിൻ്റെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏത്? വൃക്കകൾ. മനുഷ്യ ശരീരത്തിൻ്റെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്കകളാണ്. ഇലകൾക്കും പൂക്കൾക്കും ചുമപ്പ്, പച്ച, മഞ്ഞ, ഓറഞ്ച് എന്നീ നിറങ്ങൾ കൊടുക്കുന്ന ജൈവകണങ്ങൾ എന്താണ്? വർണ്ണകണങ്ങൾ എന്നറിയപ്പെടും. ഇലകൾക്കും പൂക്കൾക്കും ചുമപ്പ്, പച്ച, മഞ്ഞ, ഓറഞ്ച് എന്നീ നിറങ്ങൾ കൊടുക്കുന്ന ജൈവകണങ്ങളാണ് വർണ്ണകണങ്ങൾ. കുരുമുളകിന് എരിവ് നൽകുന്ന രാസവസ്തു ഏത്? കാരിയോഫിലിൻ. കുരുമുളകിന് എരിവ് നൽകുന്ന രാസവസ്തുവാണ് കാരിയോഫിലിൻ. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂനെയിലാണ്. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പൂനെ. രക്തത്തിൽ ക്ഷേത രക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗമാണ് രക്താർബുദം അഥവാ ലുക്കീമിയ. രക്തത്തിൽ ക്ഷേത രക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗം ഏതാണ്? രക്താർബുദം അഥവാ ലുക്കീമിയ എന്നറിയപ്പെടും. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞനാണ് നോർമൻ ബോർലോഗ്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞനാണ് നോർമൻ ബോർലോഗ്. മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ചായമാണ് ഇവാൻസ് ബ്ലൂ. മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ചായം ഏത്? ഇവാൻസ് ബ്ലൂ ആണ്. ശ്രീ വിശാഖ് ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? മരിച്ചിനി. ശ്രീ വിശാഖ് മരിച്ചിനി വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്. മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകുകൾ. മലേറിയ പരത്തുന്നത് എന്താണ്? അനോഫിലസ് പെൺകൊതുകുകളാണ്. ശ്വസന സമയത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന വായുവിൻ്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പൈറോമീറ്റർ. ശ്വസന സമയത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന വായുവിൻ്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പൈറോമീറ്റർ എന്നറിയപ്പെടും. ബിലിറൂബിൻ ശരീരദ്രാവകങ്ങളിൽ കലർന്ന് കലകളിൽ വ്യാപിക്കുന്ന രോഗം എന്താണ്? മഞ്ഞപ്പിത്തം. ബിലിറൂബിൻ ശരീരദ്രാവകങ്ങളിൽ കലർന്ന് കലകളിൽ വ്യാപിക്കുന്ന രോഗമാണ് മഞ്ഞപ്പിത്തം എന്നറിയപ്പെടുന്നത്. ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്ന പോഷക ഘടകമാണ് മാംസ്യം അഥവാ പ്രോട്ടീൻ. ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്ന പോഷക ഘടകം ഏതാണ്? മാംസ്യമാണ്. ഇന്ത്യയുടെ കുമിൾ നഗരം എന്നറിയപ്പെടുന്നത് സോളൻ, ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ കുമിൾ നഗരം എന്നറിയപ്പെടുന്നത് സോളനാണ്, ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് വൈറ്റമിൻ്റെ അഭാവമാണ് റിക്കറ്റ്സിന് കാരണം? റിക്കറ്റ്സ് അഥവാ കണരോഗത്തിന് കാരണം വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ അഭാവമാണ് റിക്കറ്റ്സിന് കാരണം. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ധാതു കാൽസ്യമാണ്. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ധാതു എന്ന് ചോദിച്ചാൽ അത് കാൽസ്യം. സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ജെ സി ബോസ്. സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ജെ സി ബോസ്. നായക ഗ്രന്ഥി അഥവാ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പീയൂഷ ഗ്രന്ഥി, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. നായക ഗ്രന്ഥി അഥവാ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി അഥവാ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത്? ഓ ഗ്രൂപ്പ്. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് ഓ ഗ്രൂപ്പ്. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം കെ. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ജീവകം ഏതെന്ന് ചോദിച്ചാൽ അത് ജീവകം കെ ആണ്. എലീസ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എയ്ഡ്സ്. എലീസ ടെസ്റ്റ് എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ പി എസ് സി വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.